ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അണ്ടർ DGCA അണ്ടറിലുള്ള, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിലുള്ള റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ ഏവിയേഷൻ നമ്മുടെ തിരുവനന്തപുരത്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. 36 വർഷം മുന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. ഏവിയേഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മെയിൻ്റനൻസ് ലെവലിൽ, അതായത് എൻജിനീയറിംഗ് ലെവലിൽ നമ്മുടെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യത്തിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, DGCA അപ്രൂവലുള്ള, അതുപോലെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെയൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണത്. അപ്പോൾ ഇവിടെ നൽകുന്ന കോഴ്സ് AME എന്നാണ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്നാണ് ഈ AME എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. 2 വർഷത്തെ ലൈസൻസ് പ്രോഗ്രാമാണ്, റെഗുലേറ്റഡ് ബൈ DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ആണ്. അതുമായി ബന്ധപ്പെട്ട് എയർക്രാഫ്റ്റിൻ്റെ, ഹെലികോപ്റ്റേഴ്സിൻ്റെയൊക്കെ, ഫ്ലൈയിങ് മെഷീൻസിൻ്റെയൊക്കെ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സിലൂടെ പഠിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, RIA എന്നാണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ അറിയപ്പെടുന്നത്. 36 വർഷം മുന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസസ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ഏവിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ തൊഴിൽ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈലി സാലറീഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങി ജോബിൽ പ്രവേശിക്കുന്ന സ്റ്റുഡൻസിന് ലഭിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തും ഒരുപാട് സ്ഥാപനങ്ങളിൽ, ഒരുപാട് എയർലൈൻസുകളിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഈ പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ AME എന്നാണ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്നാണ് ഈ കോഴ്സ്. ഈ ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത്, അതുപോലെ അതിൻ്റെ ഹൈലൈറ്റ്സുകൾ എന്തൊക്കെയാണ്, ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ നാച്ചർ ഓഫ് വർക്ക് എങ്ങനെയാണ്, അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് സൈറ്റിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നോർമലി നമുക്ക് തന്നെ അറിയാം, എയർക്രാഫ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സാലറീസാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ എയർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ജോബ് ചെയ്യാൻ പോകുന്നത്. ഓരോ വർഷവും ഇപ്പോൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു ഏരിയയാണ് എയർ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ലോകത്ത് എല്ലായിടത്തും എയർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ജോബ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് കിട്ടും. എന്നാലും ഹൈലി സാലറിയിലുള്ള പൊസിഷൻസാണ് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ പോകുന്നത്. ഇനി ഇതിനെ അപ്ലൈ ചെയ്യാനും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ അറിയണം. ഈ ഒരു എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ ടീമാണ് ഫാക്കൽറ്റി മെമ്പേഴ്സായുള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ DGCA ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ, ഇത് കറക്റ്റ് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 11 കിലോമീറ്റർ, അതുപോലെ മെയിൻ ബസ് ടെർമിനലിൽ നിന്നും 11 കിലോമീറ്റർ, അതുപോലെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 14 കിലോമീറ്റർ ദൂരത്താണ് ഈ ഒരു RIA എന്നുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ട്രെയിനിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് ആൻഡ് സർവീസ് ലിമിറ്റഡ് ആണ് അവരുടെ ട്രെയിനിങ് പാർട്ട്ണറായിട്ടുള്ളത്. അപ്പോൾ നോർമലി ഉള്ള ട്രെയിനിങ്, അതുപോലെ 2 ട്രെയിനിങ് പറഞ്ഞായിരുന്നു. ഒന്ന് എയർവാക്സ് ആണ്, എയർവാക്സ് നോർമലി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എയർവാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഇതിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് താഴെ വന്നാലും അഡ്മിഷൻ കാണാം, അതിനുള്ള ഇതുപോലൊരു വിൻഡോ കാണാം നിങ്ങൾക്ക്. അഡ്മിഷൻ ഓപ്പൺ 2020, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ, അപ്രൂവ്ഡ് ബൈ DGCA എന്നുള്ള കാണാം. താഴെ റെഡ് കളർ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോയിലേക്ക് വരും. ആ വിൻഡോയിലാണ് നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് വിൻഡോയിലാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങളുടെ ചോദിക്കുന്നത്. അതിന് ലാസ്റ്റായിട്ട് നമ്മളോട് കോഴ്സിൻ്റെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. 2 കോഴ്സുകളാണ് പറയുന്നത്. ഒന്ന് AME മെക്കാനിക്കൽ സ്ട്രീമും 2 AME ഏവിയോണിക്സ് സ്ട്രീമുമാണ്. അപ്പോൾ ഇതിൽ ഏത് സ്ട്രീമാണ് നിങ്ങൾക്ക് ആവശ്യം, മെക്കാനിക്കലാണെങ്കിൽ മെക്കാനിക്കൽ സ്ട്രീം എടുക്കാം, അല്ലെങ്കിൽ ഏവിയോണിക്സ് സ്ട്രീം എടുക്കാം. ഇത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള സ്ട്രീം സെലക്ട് ചെയ്യാം. അതിനുശേഷം ആ നോട്ട് റോബർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കാം. ഇങ്ങനെയാണ് അഡ്മിഷൻ്റെ ബാക്കി പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഈ ഒരു പ്രോസസ്സിൽ ഇനി അഥവാ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഓഫ്ലൈൻ അഡ്മിഷൻ ഉണ്ട്, അതിന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. ഇത് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഡോക്യുമെൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് 2 ഓഫ്ലൈൻ മോഡ്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നിങ്ങൾ ഓൺലൈൻ മോഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് എവിടെയും പോകേണ്ട, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള, വീട്ടിലിരുന്നിട്ട് തന്നെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 റിയൽ എയർക്രാഫ്റ്റുകൾ ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെയിൻറ്റനൻസ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എമിറേറ്റ്സ്, എയർ ഏഷ്യ, എയർ ഇന്ത്യ, അതുപോലെ എയർവാക്സ്, സ്പൈസ് ജെറ്റ്, ഖത്തർ എയർവേസ്, ഇൻഡിഗോ, അതുപോലെ സിംഗപ്പൂർ എയർലൈൻസ്, ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള മേജർ എയർലൈൻസിനകത്തൊക്കെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷനാണ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് സംശയം തോന്നുന്ന വേറൊരു ഏരിയ, ഇതിന് എത്ര ഫീസ് വരും, ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും കൂടുതൽ ആളുകൾക്കും ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ഞാൻ അതിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലസ് ടു ആണ് ഇതിൻ്റെ യോഗ്യത, 10+2+2 ആണ് യോഗ്യതയായിട്ട് വരുന്നത്. അത് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ 60% മാർക്കോടുകൂടി പാസ്സായ ആളുകൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ 3-ഇയർ ഡിപ്ലോമ കോഴ്സസ് ഉണ്ടല്ലോ, പോളിടെക്നിക്കോ നൽകുന്ന എയറോട്ടിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ അതുപോലുള്ള 3-ഇയർ ഡിപ്ലോമ കോഴ്സുകൾ, പോളിടെക്നിക്കൽ എന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഡിപ്ലോമ കോഴ്സുകളാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിനിമം ഏജ് 17 ഇയേഴ്സ് ആയിരിക്കും, അതിന് താഴോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു, മാക്സിമം ഏജ് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അത് മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകാൻ, കളർ ബ്ലൈൻഡ്നെസ്സോ അതുപോലുള്ള സാധനങ്ങൾ ബ്ലൈൻഡ്നെസ്സോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് എഡ്യൂക്കേഷൻ ബേസിലും അതുപോലെ തന്നെയുള്ള എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ബാക്കി കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരൊരു മെറിറ്റ് അടിസ്ഥാനത്തിലാണ് എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് DGCA എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, DGCA ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതിനുശേഷം അവർ ഒരു ലിസ്റ്റ്, മെറിറ്റ് ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റ് അനുസരിച്ച് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വരും, അവൾ കോൾ ലെറ്റർ നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ അവിടെ നോട്ടീസ് ബോർഡിൽ ഇടും എന്നാണ് പറയുന്നത്. സൈറ്റിലായിരിക്കും ഇപ്രാവശ്യം നിങ്ങൾക്ക് സൈറ്റിലും കാണാൻ സാധിക്കും ഇതിൻ്റെ ഈ പറയുന്ന മെറിറ്റ് ലിസ്റ്റ്. ഓരോരുത്തർക്കും കൗൺസിലിംഗ് ഉണ്ടാകും, അത് മീൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടാകും. ആ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ആ റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്ത ശേഷം മാത്രമാണ് ലെറ്റർ ഓഫ് അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഡോക്യുമെൻറ്റ്സും പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അഡ്മിഷനുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്ത ഏരിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്, എത്ര ഫീസ് ഇതിന് വരും, ഇതിൻ്റെ ഫീ എത്രയാണെന്നുള്ളതായിരിക്കും ബാക്കിയുള്ള ആളുകൾക്ക് ഡൗട്ട് വരുന്നൊരു ഏരിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഫീസ് ഇവിടെയുണ്ട്. അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ്. അത് വൺ ടൈം ആയിട്ട് കൊടുക്കേണ്ട. അതുപോലെ തന്നെ ടൂൾസ്, ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം ഇതെല്ലാം കൂടി 40,000 രൂപയാണ് വരുന്നത്. അതുപോലെ ട്യൂഷൻ ഫീസ് വരുന്നത് 80,000 രൂപയാണ്. ദെൻ AMO ട്രെയിനിങ് ഫീസ്, ട്രെയിനിങ് ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മിക്കവാറും ഇതെല്ലാം സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സസ് ആണ്. ട്രെയിനിങ്ങിന് 1,05,000 രൂപയാണ് വരുന്നത്. ഇത്രയാണ് ഫീസ് വരുന്നത്. പക്ഷേ ഇത് ഒരു ഹൈ ഫീ ആയിട്ട് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഹൈലി സാലറിയുടെ ഉള്ള പൊസിഷനിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയില്ല കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു ഞാൻ ഹാരിഷ് പൂക്കോടൻ.